ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പരിചയപ്പെടുന്ന ഒരു ഐഫോൺ ആപ്ലിക്കേഷനാണ്. ഇത് ഐഫോണിൽ എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് വീഡിയോസ്, ഇൻസ്റ്റഗ്രാം വീഡിയോസ് ആൻഡ് യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ആപ്പിൻ്റെ പേര് ഡി മാനേജർ എന്നാണ്. ഇത് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാനത് ഇതിൻ്റെ ലിങ്ക് അയച്ചിരുന്നതാണ്. ദെൻ ഞാനിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആകും വരിക. അതിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതെല്ലാം ഓൾറെഡി ഉണ്ട്. ഞാനിതിൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാനിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാൻ ബാക്ക് വന്നിട്ട് എൻ്റെ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത്ര മെനു വരെ അതിൽ മോർ ഓപ്ഷൻസിൽ പോയിട്ട് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യണം. ഈ കോപ്പി ചെയ്തതിന് ശേഷം ബാക്ക് നമ്മൾ ആപ്പിലേക്ക് വരിക. ആപ്പിൽ വന്നിട്ട് നമ്മളെ സെർച്ച് ബാറിൽ അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യണം. ജസ്റ്റ് പേസ്റ്റ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് ഓപ്പൺ ആകും എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒരു പേജ് അവിടെ ഓപ്പണായി വരും. ആ ഫേസ്ബുക്ക് പേജ് ഓപ്പണായ ആ വീഡിയോ അവിടെ കാണുന്നുണ്ട്. ആ വീഡിയോയുടെ പ്ലേ ബട്ടൺ ജസ്റ്റ് അമർത്തുക. ആ പ്ലേ ബട്ടൺ ജസ്റ്റ് അമർത്തുമ്പോൾ അവിടെ അപ്പം തന്നെ ചോദിക്കും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി ഇപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആ വീഡിയോ വർക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ബാക്ക് വന്നിട്ട് അടിയിൽ ഡൗൺലോഡിങ് നടന്നിട്ടുള്ളൊരു മെനു ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നമ്മൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയത് അവിടെ കംപ്ലീറ്റഡ് എഴുതി കാണിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ആ വീഡിയോ ആ കംപ്ലീറ്റഡ് എന്നുള്ള വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇറ്റ്സ് ഓൾറെഡി ഡൗൺലോഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇത് എൻ്റെ ഗ്യാലറിക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് 3 ഡോട്ട്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഷെയർ ബട്ടൺ അമർത്തുക, ദെൻ അത് സേവ് വീഡിയോസിൽ കൊടുക്കുക. ജസ്റ്റ് ഇത് ഓൾറെഡി സേവായി നമ്മളെ ഗ്യാലറിയിൽ. ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം.